الحمد لله الحمد لله رب العالمين الخلق خلقه والأمر أمره يخلق ما يشاء ويحكم ما يشاء ويفعل ما يريد وأتوب إليه وأستغفره وأؤمن به وأتوكل عليه وأسأله من فضله المزيد اللهم لك الحمد على نعمة الإسلام ولك الحمد على نعمة الإيمان ولك الحمد على نعمة القرآن ولك الحمد على نعمة الأزواج ولك الحمد على نعمة الأموال ولك الحمد من السماوات ومن الأرض ومن ما شئت من شيء بعد اللهم لك الحمد في الخير والشر وفي الرحمة والزحمة وفي النعمة والنقمة وفي البلاء والسعادة وفي العسر واليسر وفي الصحة والمرض وفي الليل والنهار وفي كل الأحيان والأوقات اللهم صل على محمد وعلى آل محمد وبارك على رسولك نبينا ومرشدنا ومعشوقنا ومجتبانا ومصطفانا وقرة أعيننا وعلى آله وصحبه وسلم تسليما كثيرا أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم طاسيم تلك آيات الكتاب المبين نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين صدق الله العظيم صدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين الحمد لله رب العالمين സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവന്റെ സ്വർഗ പൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നാമേവരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസ് 28-ാമത്തെ അധ്യായമാണ്. കഥകൾ എന്നാണ് അതിന്റെ അർത്ഥം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. ഇന്നലെ നമുക്ക് നോമ്പായിരുന്നു. അതിന്റെ കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടതാണ്. മൂസ നബിയെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഇന്നലെ ആയിരുന്നു. അതിനനുസ്മരിച്ചാണ് നമ്മൾ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ വിഷയവും മായി സമകാലിക സാഹചര്യത്തിൽ വലിയ ബന്ധമുണ്ട്. ഈ അധ്യായത്തിന്റെ ആമുഖത്തിൽ പറയുന്ന ആയത്തുകളുടെ ആശയം ഇതാണ്. സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ എത്രയാവാം. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മൂസയുടെയും ഫിർഔന്റെയും വൃത്താന്തത്തിൽ നിന്നും സത്യപ്രകാരം നിനക്ക് നാം ഓതിക്കേൾപ്പിക്കുന്നു. തീർച്ചയായും ഫിർഔൻ നാട്ടിൽ ഔന്നിത്യം നടിച്ചു. അവിടുത്തുകാരെ അവൻ വ്യത്യസ്ത കക്ഷികളാക്കി തീർത്തു. അവരിൽ ഒരു വിഭാഗത്തെ ദുർബലരാക്കി. അവരുടെ ആൺമക്കളെ അറുകൊല ചെയ്തു. അവരുടെ പെൺമക്കളെ ജീവിക്കാൻ വധിച്ചു. തീർച്ചയായും അവൻ നാശകാരികളിൽ പെട്ടവനായിരുന്നു. നാമകത്തെ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരോട് ഔദാര്യം കാണിക്കുവാനും അവരെ നേതാക്കളാക്കുവാനും അവരെ നാടിന്റെ അനന്തരാവകാശികളാക്കുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അഥവാ ആ മർദ്ദിതർക്ക് ഭൂമിയിൽ സ്വാധീനം നൽകുവാനും ഫിറാവുനും ഹാമാനും അവന്റെ സൈന്യങ്ങൾക്കും അവരിൽ നിന്ന് തങ്ങൾ ആശങ്കിച്ചിരുന്നതെന്തോ അത് കാണിച്ചു കൊടുക്കുവാനും നാം ഉദ്ദേശിക്കുന്നു. എന്നിട്ട് ഫിറാവുന്റെ ആളുകൾ അവനെ അതാ നദിയിൽ നിന്ന് കണ്ടെടുത്തു. അവൻ അവരുടെ ശത്രുവും ദുഃഖഹേതുവും ആയിരിക്കാൻ വേണ്ടി. തീർച്ചയായും ഫിറൌനും ഹാമാനും അവരുടെ സൈന്യങ്ങളും അബദ്ധം പറ്റുകയുണ്ടായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ആരായിരുന്നു മൂസ നബി, ആരായിരുന്നു ഫിറൌൻ എന്ന് പറയണം. 5 കാര്യങ്ങൾ ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്. ചാർജ് ഷീറ്റ് ഫിറൌനെതിരെ അള്ളാഹു പറയണം. ഒന്ന്, അവൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു. അപ്പൊ അഹങ്കാരം അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ല. ആരഹങ്കരിച്ചു അവരൊക്കെ അള്ളാഹു തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ചരിത്രം സാക്ഷിയാണ്, സമകാലിക ലോകം സാക്ഷിയാണ്, ഇന്നലകൾ സാക്ഷിയാണ്, നാളെയും അതുതന്നെയാണ് സംഭവിക്കുക. അതുകൊണ്ട് അഹങ്കാരം എന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഹങ്കരിച്ചു എന്നതാണ് അവന്റെ
ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത് അവൻ ഭിന്നിപ്പിച്ചു, ആളുകളെ കക്ഷികളാക്കി. അത് മറ്റൊരു ഗുരുതരമായ കാര്യമാണ്. കക്ഷിത്വം എന്നത്, ഭിന്നത എന്നത് ഗുരുതരമാണ്. വജഅല അഹ്ലഹ ശിയാൻ. അപ്പോൾ ഈ ഷീഅത്ത് എന്നത് ഗുരുതരമായ ഒരു പ്രശ്നമായി അള്ളാഹു അവനെതിരെ പറയുകയാണ്. കീഴാളരാക്കി, മറ്റൊന്ന് അതാണ്. കീഴാളരും മേൽജാതിക്കാരനും കീഴ്ജാതിക്കാരനുമാക്കി. ഒരു നാട്ടിലെ ഒരു വിഭാഗത്തെ അടിച്ചമർത്തി മറ്റേ വിഭാഗത്തിന് എല്ലാവിധ സപ്പോർട്ട് കൊടുത്തു. നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യത്തിലൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അത് ലോക ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കും. ഒരു വിഭാഗത്തെ പ്രത്യേകം പ്രീണിപ്പിക്കുക, മറുവിഭാഗത്തെ ഗുരുതരമായി പീഡിപ്പിക്കുക, ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ഒന്നാണ്. വളരെ യാദൃശ്ചികമായി ശ്രീനാരായണ ഗുരുവിനെ കേരളം ഓർക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നാരായണൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഈ മേൽജാതി കീഴ്ജാതി ഈ ഈഴവ സമുദായം അനുഭവിക്കുന്ന എല്ലാ പീഡനങ്ങളും ഇല്ലാതാക്കാൻ. അമ്പലത്തിൽ കയറാൻ പറ്റില്ല, വേദോതാൻ പറ്റില്ല, അങ്ങനെ ഒരു തരം ഹൈന്ദവ മതത്തെ എല്ലാ അർത്ഥത്തിലും ഈ മേൽജാതിക്കാർ ഹൈജാക്ക് ചെയ്തപ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം വന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളിലും സംസാരങ്ങളിലൊക്കെ ഏകദൈവത്വം എന്ന ഇസ്ലാമിന്റെ കുറെ മൂല്യങ്ങൾ ഇദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. ഒരു ദൈവം എന്നത് ഒരിക്കലും ഒരു ഹൈന്ദവന് പറയാൻ കഴിയാത്തതാണ്. കാരണം പല ദൈവങ്ങളാണ് അവരുടെ കോൺസെപ്റ്റ്. അപ്പൊ അതിൽ ഒരു ദൈവം, ഒരു ദൈവം പരബ്രഹ്മം എന്നാണ് പറയുക. അത് നേരത്തെ ഈ ഹിന്ദു ഫിലോസഫിയിലും ടെക്സ്റ്റിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഏകദൈവം, ഏകം സത് വിപ്രാഹ ബഹുദ വദന്തി, ഇതൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ പുതിയ സാഹചര്യത്തിൽ, പുതിയ കാലഘട്ടത്തിൽ ഈ ബഹുത്വത്തെയാണ് അവർ പ്രതിനിധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത്. ശ്രീനാരായണൻ പറഞ്ഞു, ഒരു ദൈവമേ ഉള്ളൂ, ഒരു ജാതിയേ ഉള്ളൂ, അത് മനുഷ്യജാതിയാണ്. ഈ പശുക്കൾക്ക് ഗോത്വം എങ്ങനെയാണോ അതുപോലെയാണ് മനുഷ്യർക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത്. മനുഷ്യത്വമാണ്, ഹ്യൂമാനിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കേവലമായ ഈ മതജാതി സങ്കല്പങ്ങളല്ല എന്നത് ഇസ്ലാമിന്റെ തന്നെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോ അങ്ങനെ ഏക ദൈവം എന്ന്, ഏക ജാതി എന്ന്, ഏക മതം, ഒരു മതേ ഉള്ളതാണ്, അതാണ് ദൈവമതം എന്നതാണ്, അതാണ് ഇസ്ലാം പറയുന്നത്. എല്ലാം മുസ്ലിങ്ങൾ ഇപ്പോഴും മാത്രമല്ല, മുസ അലൈഹിസ്സലാം മുസ്ലിമായിരുന്നു, ഇബ്രാഹിം നബി മുസ്ലിമായിരുന്നു, അങ്ങനെ മുൻകാലഘട്ടത്തെ മുഴുവൻ ദൈവവിശ്വാസികളും മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ പുതിയ ഒരു മതമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ അവിഷയ സംബന്ധിയായി വിശദമായ. വഅന മിനൽ മുസ്ലിമീൻ എന്ന് ഇബ്രാഹിം നബി പറയുന്നതൊക്കെ നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കും. അപ്പൊ ഈ അർത്ഥത്തിലുള്ള കാഴ്ചപ്പാട്, ഇങ്ങനെ എന്ത് എങ്ങനെയാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന്നു ഗുണത്തിനായി വരണം. ഇത് നമ്മൾ വ്യാപകമായി ഗുരുവിന്റെ പേരിൽ പറയാറുള്ളതാണ്. ഇത് പക്ക ഒരു ഹദീസിന്റെ ട്രാൻസ്ലേഷൻ ആണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല തന്റെ സഹോദരന് താൻ ഇഷ്ടപ്പെടുന്നത് വരെ എന്നതാണ്. മസൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം കമസലിൽ ജസദ്. വിശ്വാസികൾ തമ്മിൽ അവരുടെ സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും പരസ്പരമുള്ള ഇഷ്ടത്തിന്റെയും ഒക്കെ വിഷയത്തിൽ അവർ ഒരു ജസദ് പോലെയാണ്. ഇതസ്തക്കാഴുവൻ, ഈ ജസദിന്റെ, ഈ ശരീരത്തിന്റെ ഒരു അവയവത്തിന് എന്തെങ്കിലും പറ്റിയാൽ എല്ലാ അവയവങ്ങളും വേദനിക്കും, പനി വരും, രാത്രി ഉറക്കമിളക്കും. ഇതുപോലെയാണ് മുഅ്മിനീങ്ങൾ ലോകത്തെവിടെ എന്തനുഭവിച്ചാലും അതെല്ലാവർക്കും അത് വ്യഥയും വേദനയുമാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു സഹോദരന് ഇഷ്ടപ്പെടുന്നത്, തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത്, താൻ ഇഷ്ടപ്പെടുന്ന തന്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ല എന്നതിനെ ഒരു അർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് ഗുരു. എങ്ങനെയാണ് ഇങ്ങനെ ഇസ്ലാമിന്റെ ഇത്തരം കാഴ്ചപ്പാടുകൾ ഗുരുവിന് ലഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന ഒരു ഒരു പരിഷ്കർത്താവ് കേരളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഗുരുവും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളും അറിവുകളും ഒക്കെ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസാണ് ദൈവദശകം. അദ്ദേഹത്തിന്റെ ദൈവദശകം എന്ന് പറയുന്ന ആ കൃതി അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്റെ കൂടെ പഠിച്ച ഒരു സഹോദരൻ യൂസുഫ് ലത്തീഫ് ഉമരിയാണ്. അപ്പോ ഈ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ഇത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വെറുതെ ചെയ്തതല്ല, ഇത് പക്ക അദ്ദേഹത്തിന്റെ ഈ വർത്തമാനം അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പമാണ് അദ്ദേഹോട് പറയുന്നത്. ഇതിന്റെ തുടക്കം എങ്ങനെയാണ്? ദൈവമേ, ദൈവം എന്ന് പറയുന്നത് വെളിച്ചത്തിനുമേൽ വെളിച്ചം, നിത്യ ചൈതന്യതയാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷിലേക്ക്. അദ്ദേഹം ഈ ദൈവം എന്ന ഗോഡ് എന്ന ഈ ദൈവം എന്ന സങ്കല്പത്തെ വെളിച്ചത്തിനുമേൽ വെളിച്ചം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നൂറുനല നൂർ എന്നതാണ്.
പ്രകാശത്തിനുമേൽ പ്രകാശം എന്നതാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്. അതുകൂടെ ഇതിന് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ദൈവമേ കാത്തുകൊള്ളുകങ്ങു, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കൊരാവിൽ ആവിവൻ തോണിനിൻ പദം. ഇങ്ങ് ഇവിടെ ഈ ലോകത്തിൽ നാവികൻ കപ്പിത്താൻ, അബ്ദി വാബ്ദി സംസാര സമുദ്രം, ആവിവൻ തോണി, ആവിക്കപ്പൽ നിൻ പദം, നിന്റെ കാലടി നിന്റെ വാക്ക്. അഥവാ അലമാലകൾ അതുപോലെ തന്നെ കാറ്റും കോളുമുള്ള കടലിൽ അദൃശ്യനായ ദൈവമേ നീ മാത്രമാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. ഖുർആന്റെ ഒരു വർത്തമാനമാണത്. അവർ കടലിൽ പെട്ടാൽ, തിരമാലകൾ വന്നാൽ, അലമാലകൾ വന്നാൽ പിന്നെ അവര് മറ്റുള്ള ദൈവങ്ങളെ വിളിക്കില്ല. അവർ ഏകനായ ദൈവത്തെ ആ സമയത്ത് വിളിക്കുള്ളൂ. മഴ വെള്ളപ്പൊക്കം വന്ന ആളുകൾ രക്ഷപ്പെടാൻ പറ്റാതെ വന്നപ്പോൾ തങ്ങളുടെ ദൈവങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാണ്. അമ്പലം പോലും ദൈവത്തിനടിയിലാണ്. വിഗ്രഹങ്ങളൊക്കെ ദൈവത്തിനടിയിലാണ്. അപ്പോൾ അവർക്ക് ഭൂമിയിലെ ദൈവത്തെ കൂപ്പാൻ ഒന്നുമില്ല. ആ സമയത്ത് ഏകനായ അള്ളാഹുവിനെ വിളിക്കുന്നത് നമുക്കാണ്. ഇത് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞതാണ്. കപ്പലിൽ സഞ്ചരിച്ചാലാണ്, ഒരാൾ പറഞ്ഞു ഇത് ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ ഒരിക്കലെങ്കിലും കപ്പലിൽ സഞ്ചരിക്കണം. പണ്ട് ലോഞ്ചിൽ പോവാന്ന് പറയാ, അതൊക്കെ പോയവർക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് ഇങ്ങനെ ഖുർആനിൽ പറയാൻ കാരണമാണ്. കാരണം പല കപ്പലുകൾ മറിയാൻ, ബോട്ടുകൾ മറിയാനൊക്കെ തിരമാലകൾ കാരണം വലിയ വലിയ അപകടകരമായ ജീവികളൊക്കെ കടലിലുണ്ടെന്നാണ്. എന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു മാത്രം വിചാരിച്ചാലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഈ കടലിൽ നിന്ന് അദൃശ്യനായ നീ മാത്രമാണ് ഞങ്ങളെ രക്ഷിക്കുക. നിന്റെ പാദത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അതുമാത്രമാണ് ജനനമരണ ദുഃഖമാകുന്ന വൻ കടലിൽ നിന്ന് മറുകരയിലേക്ക് ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമാണ് സാധിക്കുകയുള്ളൂ എന്ന വർത്തമാനമാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. നീ മാത്രമാണ് ഞങ്ങളുടെ പടച്ചവൻ. നീ സത്യം, ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ എന്ന് ഒക്കെ ഇതിന്റെ വരിയിൽ ശ്രീനാരായൺ പറയുന്നുണ്ട്. അപ്പൊ ഇത് കൂട്ടത്തിൽ നമ്മൾ ചേർത്തു വായിക്കേണ്ടതാണ്. ഇത്തരം പ്രവാചകന്റെ ഹദീസുകളെ അഭിനവ ദൈവങ്ങൾ അവരുടെ ഭാഷയിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ദുരന്തം ഇത്തരം പ്രവാചകന്റെ മനോഹരമായ മൂല്യങ്ങളെ പൊതുസമൂഹത്തിന് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മിനിമം അവർ പറയുമ്പോൾ ഇത് പ്രവാചകൻ പറഞ്ഞതാണല്ലോ എന്നെങ്കിലും ഓർക്കാനുള്ള അറിവ് വിവേകം നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഫിർഔനെ കുറിച്ച് അവൻ അഹങ്കാരിയാണ്, അവൻ ഭിന്നിപ്പിക്കുന്നവനാണ്, അവൻ ജനങ്ങളെ കീഴാളന്മാരും മേൽജാതിക്കാരുമാക്കി. നാലാമത്തേത് അവൻ ആൺകുട്ടികളെ കൊന്നുകളഞ്ഞു. അഞ്ചാമത്തേത് അവൻ ഫസാദ് ഉണ്ടാക്കി എന്നതാണ്. ഇപ്പുറത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ഈ ആയത്തിൽ പറയുന്നത് മൂസ നബിക്ക് ഞാൻ ഔദാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ്. രണ്ടാമത്തേത് മൂസ നബിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ഈ രാജ്യത്തെ ലീഡേഴ്സ് ആക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. മൂന്നാമത്തേത് അവർ ഇപ്പോൾ ദരിദ്രരാണ്, അവർക്ക് ഞാൻ ഇവരുടെ അനന്തരാവകാശം മുഴുവൻ അവരെ നൽകി അവരെ സമ്പന്നരാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ്. നാലാമത്തേത് മൂസ നബിയെ കുറിച്ചും അനുയായികളെ കുറിച്ചും എന്താണോ ഫിറാൻ ഭയപ്പെട്ടത് ആ ഭയം ശരിക്ക് സംഭവിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു എന്നതാണ്. ഇവൻ ഈ ലീഡറായി വരും, എന്റെ അധികാരങ്ങളൊക്കെ നശിക്കും എന്നതായിരുന്നു ഫിറോന്റെ ഭയം. അത് തന്നെ സംഭവിച്ചു. അത് ഖുർആനിലെ ആ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ അവരെ വേദനിപ്പിക്കാൻ വനുലിയ ഫിറൌന വഹാമാന വജുനുദഹുമ ഫിറൌനും ഹാമാനും അവന്റെ സൈന്യങ്ങൾക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാൻ, നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ഈ മർദ്ദിതർ അവർ ഉന്നതിയിലേക്ക് വരുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ. മിൻഹുമാക്കാനു യഹദുറുൻ അവരെന്താണോ ഭയപ്പെട്ടത് അതായി തീരാൻ. അതുപോലെ തന്നെ അഞ്ചാമത്തേത് പറയുന്നത് അവരുടെ കുതന്ത്രങ്ങളെ ഞാൻ പാഴാക്കി എന്നാണ്. വജുനുദഹുമാക്കാനു ഹാഫീൻ ഫിറൌനും അത് ഹാമാനും അവന്റെ സൈന്യമൊക്കെ കുറെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നു മൂസ നബിക്കും അനുയായികൾക്കെതിരെ. ആ തന്ത്രങ്ങൾ മുഴുവൻ പാഴായി പോവുകയും അള്ളാഹു മൂസ നബിയെയും അനുയായികളെയും രക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നു എന്നാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അപ്പോ അടിസ്ഥാനപരമായി ജീവിതം എന്നത് ഈ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഏകനായ അള്ളാഹുവിൽ ഒരാൾ സമർപ്പിച്ചാൽ അയാളുടെ
പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ വലിയ അന്തരം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ലോകം മൊത്തം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ അർത്ഥത്തിൽ എല്ലാവർക്കും വളർച്ചയുണ്ടാകണം എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഗ്രഹിക്കുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രഭാതത്തിലും ഈ വളർച്ചയെ കുറിച്ചാണ് പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദ നഹാർ, പ്രഭാതവനെ ഈ പ്രഭാതം, ഫത്തഹഹു, ഈ പ്രഭാതത്തിൽ എനിക്ക് വിജയം തരണമേ. വനസ്രഹു, നിനക്ക് നീ എനിക്ക് സഹായം തരണമേ. വനൂറഹു, നിന്റെ പ്രകാശം ഇന്ന് എനിക്ക് എന്നോടൊപ്പം ഉണ്ടാകണമേ. വബറക്കത്തഹു, എല്ലാ വിഷയത്തിലും, എന്റെ കച്ചവടത്തിൽ, എന്റെ യാത്രയിൽ, എന്റെ മക്കളിൽ, എന്റെ വീട്ടിൽ, എന്റെ ബിസിനസ്സിൽ, എല്ലാത്തിനും ബറക്കത്ത് ചെയ്യണമേ. അങ്ങനെ ഓരോ ദിവസവും പ്രവാചകൻ പുതുമയുള്ളതാക്കി മാറ്റി, ഓരോ ദിവസവും പ്രവാചകൻ മനോഹരമാക്കി മാറ്റി എന്നതാണ്. ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു ഒരു മനോഹരമായ കൃതിയുണ്ട്. ആ കൃതി പറയുന്നത് നിങ്ങൾ നാളെയെ കുറിച്ചല്ല, ഇന്ന് എന്ന ഇന്നിനെ പ്രണയിക്കുക എന്നതാണ്. നിങ്ങൾ അസ്വസ്ഥപ്പെടരുത്. പ്രതീക്ഷ എന്ന് പറയുന്നത് ഊർജമാണ്, പ്രതീക്ഷ ഊർജമാണ്. അതുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാകണം. അപ്പൊ ഈ പ്രാർത്ഥനകളിലൊക്കെ അല്ലാഹുമ്മ ജഅൽ യൗമനാ ഖൈറ മിൻ അംസിന, അല്ലാഹുവേ ഇന്നലത്തേക്കാൾ ബെറ്റർ ആക്കണമേ ഇന്ന്. വജഅൽ ഗദനാ ഖൈറ മിൻ യൗമിന, ഇന്നത്തേക്കാൾ ബെറ്റർ ആക്കണമേ നാളെ. നിരാശ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകരുത്. നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക, അപ്പൊ അത്ഭുതങ്ങൾ സംഭവിക്കും. ഏതൊക്കെ അർത്ഥത്തിൽ പ്രത്യക്ഷമായി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചവരൊക്കെ പിന്നീട് രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കൂടെ പഠിച്ച സഹപാഠികളിൽ നമ്മൾ ചിലരെ കുറിച്ച് തീരുമാനിച്ചിരുന്നു ഇവരൊന്നും ഒരിക്കലും രക്ഷപ്പെടില്ല, ഇവനൊക്കെ രക്ഷപ്പെടുന്നു, അങ്ങനെ വിചാരിച്ചിരുന്നവരൊക്കെ എന്തായി എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ എന്തൊക്കെയോ ആയിത്തീരുന്നത് ആഫ്റ്റർ. നമ്മള് ഇപ്പോ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് ആഫ്റ്റർ ഫ്ലഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ ഭാരതപ്പുഴ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇങ്ങനെ, ഇപ്പോൾ വരണ്ടുണങ്ങിയ ചിത്രം ഇങ്ങനെ കാണിക്കും. ഇതുപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫിർഔന്റെ നാട്ടിലെ മൂസ അങ്ങനെ കാണുമ്പോൾ വളരെ അനുയായികൾ ഒക്കെ വലിയ പ്രയാസത്തിലാണ്. ആഫ്റ്റർ മൂസ നബി വലിയ അനുയായികളൊക്കെ കൊണ്ട് ബാഗ്ദദ് ഭൂമിയിലെത്തി അവിടെ വളരെ ഉന്നതമായ ജീവിതം നയിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഖുർആനിൽ ഇങ്ങനെ ചില ചിത്രങ്ങൾ ഖുർആൻ നമുക്ക് തരുന്നുണ്ട്. അത് ഇപ്പൊ ഈ മുഹറത്തിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്. മക്കയിലെ മുഹമ്മദ്, മദീനയിലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നമ്മൾ പഠിക്കേണ്ടതാണ്. എല്ലാ അർത്ഥത്തിലും അടിച്ചമർത്തപ്പെട്ട മുഹമ്മദ് നബി പിന്നീട് ആഫ്റ്റർ മക്ക പിന്നീട് വളരെ മനോഹരമായി ജീവിക്കുന്നുണ്ട്. ഇനി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് കിണറ്റിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു എന്ന് അവർ വിചാരിച്ചിരുന്ന യൂസുഫിന്റെ അടുത്ത ചിത്രം ഒരു കിങ്ങായി അദ്ദേഹം എന്താണ് എല്ലാ അർത്ഥത്തിലും എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഇങ്ങനെ ഇരിക്കുകയും തന്റെ ബ്രദേഴ്സ് മുഴുവൻ കൈക്കൂപ്പി താഴെ നിൽക്കുന്ന, റേഷന് വേണ്ടി യാചിക്കുന്ന ഒരു ചിത്രം ഖുർആൻ നമുക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീകുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു ചിത്രവും, പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിജയസോപാനത്തിലേറി വലിയ ഒരു രാഷ്ട്രത്തിന്റെ അധിപനായി മാറുന്ന ചിത്രം നമുക്ക് ഖുർആൻ ചരിത്രം നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആറ്റിടയനായിരുന്നു, ഇടയനെ ഇടയവൃത്തി ചെയ്യുന്ന ആളായിരുന്നു. ആ ആ പയ്യൻ പിന്നീട് ജാലൂത്തിനെ കൈകാര്യം ചെയ്ത് രാജാവാകുന്നു. പിന്നീട് പ്രതാപത്തിന്റെ ഒരു കാലമുണ്ടാകുന്നു. ഫലസ്തീനിൽ ഇന്നും അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ പണിത മനോഹരമായ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗവുമുള്ള ആ മതിലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സുലൈമാൻ നബിയുടെ ഓർമ്മകൾ, മനോഹരമായ ഒരു 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 നാട് നമുക്ക് ഫലസ്തീനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ രണ്ട് രണ്ട് ചിത്രം. അതുകൊണ്ട് വിശ്വാസി എപ്പോഴും അവനെ ഗുഡിൽ നിന്ന് ബെറ്ററിലേക്കും ബെറ്ററിൽ നിന്ന് ബെസ്റ്റിലേക്കും അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം എന്നാണ്. ഒരിക്കലും നിരാശപ്പെടരുത്, എന്റെ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കരുത്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ശക്തിയാണ് ഇതുമൂലം ലഭിക്കുക. അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറ ലുക്കുമാൻ ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൽ ഒരു ഉപ്പ മകനെ ഉപദേശിക്കുന്നുണ്ട്. മക്കൾ തോറ്റുപോകും, അൽഹംദുലില്ലാഹ് ഇന്ന് ധാരാളം മക്കൾ നമ്മുടെ നമ്മെ കേൾക്കാൻ വേണ്ടി ഇവിടെയുണ്ട്. ആ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ തോറ്റുപോയാൽ രക്ഷിതാക്കൾ പറയും നിന്നെ കൊണ്ടൊരു ഉപകാരം, നീ നശിച്ചു എന്നാണ്. ഐ ഫെയിൽഡ് ഇൻ 8th സ്റ്റാൻഡേർഡ് എന്ന് സച്ചിൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഞാൻ തോറ്റു, അത് തോറ്റത് കൊണ്ട് അയാൾ ലൈഫിൽ തോറ്റുപോയിട്ടില്ല. അതുകൊണ്ട് ഒരു തോൽവി, ഒരു അല്പം മാർക്ക് കുറഞ്ഞു, അതോടുകൂടി വീട് മൊത്തം ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പാടില്ല. ജീവിതത്തിൽ തോൽവി ഉണ്ടാകും. ലുക്മാൻ കൊടുക്കുന്ന ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം
ലാ തുശ്രിക്കുബില്ല, മോനെ നീ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യരുത് എന്നതാണ്. ശിർക്ക് ചെയ്യുന്ന വ്യക്തിയും ആ വീടും എന്നും അസ്വാസ്ഥ്യത്തിലായിരിക്കും. ഇന്ന് ഞാൻ ഒരു ഉപ്പാപ്പയുടെ വർത്തമാനം കേട്ടു, 10 വയസ്സുള്ള ഒരു മോള്, എത്ര, ഒരു 6 വയസ്സോ 7 വയസ്സുള്ള ഒരു മകൾ, ആ മകളെ ഈ ചാവക്കാട് നിന്നാണ് അയാൾ അറസ്റ്റ് ചെയ്തത്. ഇത്ര വിഡ്ഢികളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉപ്പയുമ്മയും ഉണ്ടല്ലോ, ഈ ഇടക്കഴിയൂരുന്നാണ്. എന്നാണ് ഈ ഈ വൃത്തികെട്ടവനെ വീട്ടിൽ താമസിപ്പിക്കുകയാണ്, ഈ മോളുടെ കൂടെ ഒരു റൂമിൽ ഉറങ്ങാൻ അനുവദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര നമ്മൾ മനുഷ്യർക്ക് അല്പം ബുദ്ധി ഉണ്ടാവില്ല, അള്ളാഹു തന്നിട്ടില്ല, കുറച്ച് ബുദ്ധിയൊക്കെ നമുക്ക് തന്നിട്ടുള്ളൂ, വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഇത് ഇങ്ങനെ രോഗം മാറാൻ വേണ്ടി ഇങ്ങനെയുള്ള കള്ളന്മാരുടെ, ഇത്തരം പണം പിടുങ്ങുന്ന അപകടകാരികളുടെ മുന്നിലേക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യയെ, എന്താ നമ്മൾ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കഴിയുന്നതെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണിത് നിങ്ങൾക്ക് കഴിയുന്നതെന്ന്, വളരെ അപകട. ശിർക്കിൽ ഒരാൾ പെട്ടുപോയാൽ അയാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം അയാൾക്ക് ഉണ്ടാവില്ല. എന്നും ടെൻഷനായിരിക്കും അയാൾക്ക്, എന്നും ദുഃഖമായിരിക്കും. എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ച് ജീവിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഉരുകി ജീവിക്കുന്നത്? വലിച്ചെറിയൂ, ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ. റബ്ബാണ് വലുത്, സിഹ്റല്ല എന്ന് ഖുർആൻ പറഞ്ഞതാ. നിങ്ങൾ എന്തിനാ ഇത് പേടിക്കേണ്ടത്? ഒരു ചരടും നിങ്ങളെ ബാധിക്കില്ല. തകിട് എഴുതുന്നവർ എഴുതട്ടെ, മൊട്ടയിൽ എഴുതുന്നവർ എഴുതട്ടെ, നമ്മളിങ്ങനെ വിഡ്ഢികളാവല്ലേ, ഈ പണയപ്പൊക്കല്ലേ. ഞാനിത് വളരെ വേദനയോടുകൂടി പറയുന്നത്, എന്നാലും സംഗതിയൊക്കെ അങ്ങനെയാണെങ്കിലും നമുക്ക് ആ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും അങ്ങനെയാണ് പറയാ, എന്നാലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും വരുമെന്ന് ഭയന്ന് ഒരിക്കലും ഉണ്ടാകരുത്. അതാണ് പക്ക ലതുശ്രിക് ബില്ല ഇന്ന ശിർക ലദുൽമുൻ അലീം. ദുനിയാവ് മാത്രമല്ല, ആഖിറം നഷ്ടപ്പെടും. ആഖിറം ദുനിയാവിൽ ബാക്കി പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കും. നോ കോംപ്രമൈസ്, അവന് നരകമാണ് ദുനിയാവിലും നരകമാണ് ആഹ്റത്തിലും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറട്ടെ. അപ്പൊ പൊന്നുമോനെ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഉപദേശം, ഉപ്പാനുമ്മാനെയും ഉപ്പാക്കുമാക്കും നന്മ ചെയ്യണമെന്നതാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ നന്മ ചെയ്താൽ നമ്മുടെ മക്കൾ നമുക്ക് നന്മ ചെയ്യും. മാത്രമല്ല മനസ്സിന് വലിയ സമാധാനം ഉണ്ടാവും. ചില കുട്ടികൾ ഉപ്പാടുമ്മാട് എന്ന് ഏറ്റുമുട്ടല്ല, ആ കുട്ടികൾക്ക് ഒരിക്കലും വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഉപ്പയോടും ഉമ്മയോടും സ്നേഹത്തോടുകൂടി നിൽക്കുന്ന മക്കൾ വളരെ ഹാപ്പി ഒരു അന്തരീക്ഷത്തിലാണ് അവർ വളരുക. ജനങ്ങളുമായുള്ള ബന്ധത്തിൽ വിനയം മുഖമുദ്രയാക്കണം. ഇതിലുക്കുമ്പോ മോന് കൊടുത്ത ഉപദേശമാണ്, ജനങ്ങളുമായിട്ട് എപ്പോഴും വിനയത്തോടെ. പുതിയ തലമുറയ്ക്ക് ഇല്ലാത്തതാണ് റെസ്പെക്ട്. മുതിർന്ന ആളുകളെ ഒന്ന് റെസ്പെക്റ്റോടുകൂടി പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. എപ്പോഴും ഒരു ഒരുമാതിരി ഞാനാണ് വലിയത് എന്ന ഒരു ധാരണ, അത് അപകടകരമാണ്. അഹങ്കാരം കയ്യൊഴിയുക, വിനയം സംസ്കാരമാക്കുക. അഹങ്കാരിയുടെ ലക്ഷണം ചിരിക്കില്ല എന്നുള്ളതാണ്. ഒരാളോട് ഒന്ന് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് വിനയത്തിന്റെ ലക്ഷണമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, എപ്പോഴും റസൂല് പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് അഹങ്കാരം കയ്യൊഴിയുക, വിനയം സംസ്കാരമാക്കുക. സംസാരം സ്വഭാവമഹിമയുടെ അടയാളമാക്കുക. സ്വഭാവമഹിമയുടെ അടയാളമാണ് യഥാർത്ഥ സംസാരം, അത് അങ്ങനെ അടയാളമാക്കുക. ശബ്ദം ഉയർത്താതിരിക്കുക. കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ മൊബൈൽ വെക്കുമ്പോഴും ടി വി ഓൺ ചെയ്യുമ്പോഴൊക്കെ നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കണം എന്നാണ്. ഇത് കല്യാണത്തലേന്നൊക്കെ മാക്സിമം വോളിയിടുക. അങ്ങനെ കിടന്ന് ഒരുമാതിരി ബഹളം, ഒരുമാതിരി വൃത്തികെട്ട ഒരു സംസ്കാരം ഉണ്ടാകാൻ പാടില്ല. വഖ്ഫു മിൻ സൗതിക്, പൊന്നു മോനെ ശബ്ദം താഴ്ത്തു എന്ന് ലുക്മാൻ ഉപദേശിക്കുന്നു. ഇതുപോലെ ഇയർഫോൺ വെക്കുന്ന ചില കുട്ടികൾ, അവരൊക്കെ ചെവി, അവരെ ശരീരത്തെ ബാലൻസ് ചെയ്യുന്നത് തന്നെ ഇയറാണ്. അതിൽ പോയി കഴിഞ്ഞാൽ ശരീരത്തിന്റെ ബാലൻസിനെ നഷ്ടപ്പെടും. ശരിക്കും ചെവി കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ അപകടമാണ്. പണ്ട് പ്രായമുള്ളവരായിരുന്നു ചെവി ഇങ്ങനെ പിടിച്ചിട്ട് കേൾക്കുക, ഇന്ന് കൊച്ചുകുട്ടികൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അപകടകരമായ സ്വഭാവ വൈകല്യത്തിൽ നിന്ന് സംഭവിച്ചു പോയ അപകടമാണ്. നന്മ കണ്ടാൽ പ്രകീർത്തിക്കുക. എവിടെ നന്മ കണ്ടോ അതിന് വെരി ഗുഡ് എന്ന് പറയാം. അതിന് അതിൽ കാര്യമൊന്നുമില്ല എന്ന് ചില ഉപ്പമാരങ്ങനെ ചെയ്യും. ഒരു കുട്ടി ഒരു പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ഒരു വരക്കുമ്പോഴൊക്കെ നിന്നെ കൊണ്ട് കാര്യം, നീ കഴുതരാകും നടക്കും, ഇങ്ങനൊന്നും പറഞ്ഞ് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത്. നന്മ കണ്ടാൽ വെരി ഗുഡ് എന്ന് പറയുക. ഇത് മകനെയാണ് ഉപദേശിക്കുന്നത്, ഉപദേശിക്കണമെങ്കിൽ പിതാവിന് ആ ഒരു മൂല്യം ഉണ്ടായിരിക്കണം. തിന്മ കണ്ടാൽ നിരുത്സാഹപ്പെടുത്തണം. ഈ ചില കുട്ടികൾ അങ്ങനെയാണ്, ഇങ്ങനെ തിന്മ ഇങ്ങനെ പറയും, വൃത്തികേട് പറയും. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിച്ച് വെരി ഗുഡ് ഇനിയും പറയുന്നല്ല, അതിനോട് ഒരു 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 അരുതായ്മ, അല്ലെങ്കിൽ അതിനോടൊരു ഒരു വിദ്വേഷത്തിന്റെ അല്ലെങ്കിൽ ഒരു അറപ്പിന്റെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. ജീവിതത്തിലെ കയ്പുള്ള അനുഭവങ്ങൾ ക്ഷമയോടും സഹനത്തോടും നേരിടുക. ഇത് ലുക്മാൻ നൽകിയ വലിയൊരു ഉപദേശമാണ്. ജീവിതത്തിൽ ഒരുപാട് കൈപ്പുറ്റ അനുഭവങ്ങളുണ്ട്, പോയി ആത്മഹത്യ ചെയ്യല്ല. കഴിഞ്ഞ ആഴ്ചയാണ് ആത്മഹത്യ പ്രതിരോധ ദിനം ലോകം ആചരിച്ചത്.
ആത്മഹത്യ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ വ്യാപകമായ ആത്മഹത്യ നടക്കണം. കാരണം ഒന്ന് ചെറിയ സംഭവം നടക്കുമ്പോഴേക്ക് തളർന്നു പോവുക, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുക, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്ത് പ്രശ്നം വന്നാലും വളരെ കരുത്തോടുകൂടി നേരിടാനുള്ള ഒരു 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 മനസ്സുണ്ടാകണം എന്ന് ലുക്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പീഡാനുഭവങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കുക. ഇപ്പൊ ജനങ്ങൾ എല്ലാവരും ഒരുപോലെയല്ല പെരുമാറും. ചില ആളുകൾ നിന്നോട് മോശമായിട്ട് പെരുമാറും, ചില ആളുകൾ നിന്നെ പീഡിപ്പിക്കും. അപ്പോൾ അതിനോടൊക്കെ നീ പ്രതികാരം ചെയ്യാൻ വേണ്ടി നടന്നാൽ അത് നിനക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. നീ അതിനെ അവഗണിച്ചേക്കുക, നീ അതിനോട് വിട്ടുവീഴ്ചയുടെ മാപ്പിന്റെ സമീപനം സ്വീകരിക്കുക എന്നൊക്കെ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന ഉപദേശമാണ്. ജീവിതത്തിൽ നിരന്തരമായി ഈ അർത്ഥത്തിലുള്ള മൂല്യങ്ങൾ ഉൾക്കൊണ്ടാൽ അവർക്കൊക്കെ വിജയിക്കാൻ സാധിക്കുമെന്നതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. പ്രവാചകന്മാരുടെ പാസ്റ്റ് ദുഃഖവും ദുരന്തവും നിറഞ്ഞതാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ, പിന്നീട് അവർക്ക് അവർ കാണാൻ കഴിയുന്ന തെളിഞ്ഞ ഒരു ലോകമാണ്. ഈ ഒരു ലോകം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനമാണ് ക്ഷമ. അങ്ങേയറ്റം ക്ഷമിക്കുകയും ലുക്മാൻ തന്റെ മകൻ നൽകിയ ഉപദേശം ആ അർത്ഥത്തിൽ പൂർണ്ണമായും പാലിക്കുകയും ചെയ്താൽ നമ്മുടെയും നാളെ ആ അർത്ഥത്തിൽ ശുഭകരമാകും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു രക്ഷിക്കുകയും ഫിർഔനെ അള്ളാഹു കൈകാര്യം ചെയ്യുകയും ചെയ്തത് നമുക്ക് എപ്പോഴും പാഠമാകണം. നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ അയൽപ്പക്കത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടെ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെയുള്ള, അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള ആളുകളിലൊക്കെ ഈ അർത്ഥത്തിലുള്ള ശത്രുക്കളുണ്ടാവും. ആ ശത്രുക്കളെ ഒന്നും നമ്മൾ അസ്വാസ്ഥ്യത്തോടെ കാണരുത്. ഈ ചരിത്രം എപ്പോഴും നമ്മെ നമ്മുടെ സ്മൃതിപഥത്തിൽ ഉണ്ടാവുക, അത് നമുക്ക് ആത്മധൈര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലവിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നാളെ തെളിഞ്ഞ പ്രതീക്ഷയുടെ നല്ല നല്ല അന്തരീക്ഷം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാണ്. الحمد لله اللهم صل على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم ارض عن اربعة الخلفاء الراشدين امير المؤمنين ابو بكر وعمر وعثمان وعلي رضي الله عنهم ورضوا عنه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان الله يأمر بالعدل والاحسان وايتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون وَلَذِكْرُ اللَّهِ أَكْبَرُ وَاللَّهُ يَعْلَمُ مَا تَصْنَعُونَ അള്ളാഹുവിന്റെ വിധിവിലക്കൾ മാനിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. രണ്ടു കാര്യങ്ങൾ. ഒന്ന്, മുഹറം 10 വരെ നഹസാണ് എന്ന ഒരു അബദ്ധധാരണയുണ്ട്. 1 മുതൽ 10 വരെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. ഇന്നലെയാണ് 10 കഴിഞ്ഞത്. ആ ധാരണ അൽഹംദുലില്ല കുറെയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അത് അനിസ്ലാമികമാണ്. ഇസ്ലാമിൽ അങ്ങനെയുള്ള കാഴ്ചപ്പാട് ഇല്ല. എല്ലാ ദിവസവും പവിത്രമാണ്. ചൊവ്വാഴ്ച ദോഷമാണ് എന്നത് അറബിയിൽ ചൊവ്വാന്നല്ല പറയുക, ചൊവ്വാ ദോഷം എന്ന പ്രയോഗം പോലും തെറ്റാണ്. നമുക്ക് യൗമുൽ അഹദ് എന്ന്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സുലസാ എന്നാണ് നമ്മൾ പറയുക. യൗമുൽ അഹദ് എന്നാണ് ഒന്നാമത്തെ ദിവസം ഞായറാഴ്ച, യൗമുൽ ഇസ്നൈൻ രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച, യൗമുൽ സുലസാ മൂന്നാമത്തെ ദിവസം എന്നാണ് അറബിയിൽ പറയുക. അല്ലാണ്ട് ചൊവ്വ എന്നുള്ളത് ഇവിടുത്തെ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ആ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു അബദ്ധമാണ് സ്വലാത്തുൽ അവ്വാബി എന്ന് പറഞ്ഞ പുതിയൊരു നിസ്കാരം. മാരുബിക്ക് ശേഷം അത് നിർവഹിക്കണം, അത് ഇമാം ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള നുണകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇബ്നു ബാസ് അതിനെക്കുറിച്ച് പറയുന്നത് ഹാദ ലൈസ ബിസ്വഹീഹിൻ വലൈസ ബിസാബിത്, അങ്ങനെ ഒരു സ്വഹീഹായ ഹദീസില്ല, അങ്ങനെ സ്ഥിരപ്പെട്ട ഒരു സംഭവം വന്നിട്ടില്ല. ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ അവ്വാബീൻ ഹീന തുർമിൽ അൽ ഫിസാൽ യഅനി ഹീന യസ്തദുൽ ഹർറു ലുഹൻ, ദുഹ നമസ്കാരത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വാബീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അവ്വാബി എന്ന് പറയുന്ന വേറൊരു നമസ്കാരം ഇല്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇബ്നു ബാസ്. അപ്പോ ഈ അർത്ഥത്തിലുള്ള നിസ്കാരങ്ങളൊക്കെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടി ഉറപ്പുവരുത്തുക, എങ്ങനെ ഉണ്ടോന്ന്. അങ്ങനെ ഉറപ്പുള്ള ധാരാളം നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഇല്ലാത്ത നമസ്കാരങ്ങൾ നമ്മൾ പുതിയതായി പ്രചരിപ്പിക്കുകയോ ആ അർത്ഥത്തിൽ കിട്ടുന്നതൊക്കെ പങ്കുവെക്കുകയോ ചെയ്യുന്നവരായി നമ്മൾ മാറാതിരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മുഖലിസ്യങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവിൽ വിശ്വാസമുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന നല്ല മക്കളായി, നല്ല ഇണയായി, നല്ല നല്ല മാതാപിതാക്കളായി അള്ളാഹു നമ്മെ എല്ലാവരെയും വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ മാനസികവും ശാരീരികവുമായി നമുക്കുണ്ട്. അള്ളാഹു എല്ലാത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുകയും ശാന്തമായ ജീവിതം നയിക്കാൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ, മഹലിനെ ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ അള്ളാഹു വളർത്തുകയും ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലുമുള്ള അവശതകളിൽ അള്ളാഹു നമ്മെവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ധാരാളം സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു അവരെ ശാന്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയ ധാരാളം ആളുകൾ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആക്സിഡന്റുകൾ, രണ്ട് കുട്ടികൾ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ചാണ് അങ്ങനെ ഒക്കെ മരണം സംഭവിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെ, ആക്സിഡന്റുകൾ, മരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അവന്റെ ദുനിയാവിൽ വിനയാന്യതരായി സഞ്ചരിക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു അവന്റെ ജന്നാത്തുൻ നഈം നമുക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇമാനോട് മരിക്കാൻ അള്ളാഹു നാമേവരെയും സഹായിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹു റബ്ബുലിസ്ത് ഐക്യം നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നേതാക്കന്മാർക്ക്, പണ്ഡിതന്മാർക്ക് അള്ളാഹു ഇൽമും വിവേകവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് കരുണ ചെയ്യുന്ന നല്ല നേതാക്കന്മാരെ രാജ്യത്തിന് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ദുഷ്ടന്മാരെ അള്ളാഹു എത്രയും പെട്ടെന്ന് ഇറക്കി നമ്മോട് അള്ളാഹു ഔദാര്യം ചെയ്യുമാറാകട്ടെ. اللهم عليك توكلنا واليك انبنا واليك المصير. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر المجاهدين الذين يجاهدون في سبيلك يا الله. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم اجرنا من النار. اللهم انا نسالك الفردوس الاعلى. اللهم هون علينا سكرات الموت. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا افرغ علينا صبرا. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين.